ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ജൻവാണി 90.8 FM. അടുത്തതായി കുങ്കുമച്ചെപ്പ്, വനിതാ ശ്രോതാക്കൾക്കായുള്ള പരിപാടി കേൾക്കാം. FM ബാൻഡിൽ ഇത് 90.8 MHz. സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം കുങ്കുമച്ചെപ്പ്. എല്ലാവർക്കും നമസ്കാരം. കുങ്കുമച്ചെപ്പിൽ അടച്ചു വെച്ച ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുറന്നു വെക്കുകയായി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ട്യൂസ്ഡേ എഡിഷൻ. നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി സ്നേഹയാണ്. എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്ന് ഞാൻ എന്താണ് പറഞ്ഞു തരുന്നതെന്നറിയോ? അടുക്കളത്തോട്ട പരിപാലന രീതികൾ. അതെ, അടുക്കളത്തോട്ടത്തിൽ പച്ചമുളക് വളർത്താം. അടുക്കളയിൽ പച്ചമുളക് ഉപയോഗിക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം. അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന പച്ചമുളകൾ നിരവധി രാസവസ്തുക്കളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. കേട്ടോ, അറിയാലോ. ഒന്ന് മനസ്സുവെച്ചാൽ അടുക്കളത്തോട്ടത്തിൽ നിഷ്പ്രയാസം വളർത്താവുന്ന വിളയാണ് ഈ പച്ചമുളക്. കേരളത്തിലെ കാലാവസ്ഥയില് പച്ചമുളക് ധാരാളമായി ഉണ്ടാകും. അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാസഖി, ജ്വാലാമുഖി, വെള്ളായണി സമൃദ്ധി, അതുല്യ, ഇതൊക്കെ പച്ചമുളകിന്റെ ഇനങ്ങളാണ്. അതൊക്കെ നല്ല ഇനങ്ങളായി നന്നായി വളരുന്നവയുമാണ്. ഗ്രോ ബാഗിലും പച്ചമുളക് നല്ലതുപോലെ വളരും. കേട്ടോ, ഗ്രോ ബാഗിലും നിലത്തു നടുന്ന രീതിയെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത്, ഒരു സെന്റ് സ്ഥലത്തേക്ക് 4.5 gram വിത്ത് വേണം. അതായത് ഈ ഏപ്രിൽ മാസത്തിൽ വിത്തുകൾ ചാക്കിലോ നിലത്തോ പാകി തയ്യാറാക്കണം. ഒരു മാസം പ്രായമായ മുളക് തൈകൾ മെയ് മാസത്തിൽ നമുക്ക് പറിച്ചു നടാം. അപ്പോൾ ഈ നിലം തയ്യാറാക്കുമ്പോൾ ബാക്ടീരിയ മൂലമുള്ള വാട്ടരോഗം ഒഴിവാക്കാൻ അല്പ കുമ്മായം വിതറുന്നത് നല്ലതാട്ടോ. അടിവളായിട്ട് നമുക്ക് ഉണക്കി പൊടിച്ച പച്ചില കമ്പോസ്റ്റും അതുപോലെ ഡ്രൈക്കോഡെർമി കലർത്തിയ ചാണകപ്പൊടിയും അതൊക്കെ കൂട്ടിക്കലർത്തി വേണം നമ്മൾ തടം തയ്യാറാക്കാൻ. തൈകള് വേരിനെ ക്ഷതം പറ്റാത്ത രീതിയിൽ വേണം പറിച്ചെടുത്തിട്ട് നടാൻ. 60 cm അകലത്തിൽ പറിച്ചു നടണം. കേട്ടോ, നടുമ്പോള് വെയില് കൂടുതലുണ്ടെങ്കിൽ അല്പം തണല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണും അതേ അളവിൽ ചകിരിച്ചോറും ചേർത്താണ് പച്ചമുളക് നടാൻ ഗ്രോ ബാഗ് തയ്യാറാക്കേണ്ടത്. ഇനി മണ്ണിന്റെ അളവില് 1/3 ചാണകപ്പൊടിയും ആ ബാഗിൽ ചേർക്കണം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും 500 g വീതം ചേർക്കണം. 1 teaspoon ഡ്രൈക്കോഡെർമിയും ചേർക്കാം. വേരു ചീച്ചില്, അതുപോലെ ഈ ഫംഗസ് രോഗം, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അപ്പൊ അതിനൊക്കെ അത് സഹായിക്കും. ഇവയെല്ലാം ചേർത്ത് ബാഗിന്റെ 60-70% നിറച്ചു വെക്കണം. ഇതില് നല്ല ഇനം തൈകള് നന്നായിട്ട് നട്ടുകൊടുക്കണം. ഗ്രോ ബാഗ് തണലത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മറക്കരുത്. ടെറസിലാണ് ഗ്രോ ബാഗ് വയ്ക്കുന്നതെങ്കിൽ കല്ലിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ മുകളിലോ വയ്ക്കാം. ഇനി ഇതിനെ എങ്ങനെ പരിപാലിക്കണം എന്ന് നോക്കാം. 15 ദിവസം കൂടുമ്പോൾ പച്ചില കമ്പോസ്റ്റ്, കടല പിണ്ണാക്ക്, പച്ച ചാണകം, അതുപോലെ ഈ മിശ്രിതത്തിന്റെ തെളിനീരൂറ്റി അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ധാരാളം മുളക് ലഭിക്കാൻ സഹായിക്കും. കടല പിണ്ണാക്കും പച്ചച്ചാണകവും പുളിപ്പിച്ച ലായനിയില് 1/15 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് നന്നായി നനച്ചു കൊടുക്കണം. പിന്നെ ചാണകം ചൂടിനുള്ളത് കൊണ്ടാണ് അതൊരു കാരണമാകുന്നത്. അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 മാസത്തിനകം മുളക് തൈ പൂ വിട്ട് തുടങ്ങും കേട്ടോ. 2 വർഷം വരെ ഒരു ചെടിയിൽ നിന്ന് വിളവ് ലഭിക്കുന്ന പറയുന്നത്. 4 ഗ്രോ ബാഗിലെ മുളക് വളർത്തിയാലേ ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചമുളക് ധാരാളം നമുക്ക് ലഭിക്കും. അപ്പോ ഈ മുളകിന്റെ പ്രധാന ശത്രുക്കൾ ആരാണെന്ന് അറിയോ? മീലിമുട്ട, മണ്ടരി, റേന്തമുട്ട, നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങൾ, ഇവയൊക്കെയാണ് ഈ പച്ചമുളകിന്റെ പ്രധാന ശത്രുക്കള്.
അപ്പൊ ഈ വെളുത്തുള്ളി മിശ്രിതം ഇവയെ അകറ്റാൻ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ശീമക്കൊന്ന ഇലകള്, അതല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ 5% വീരമുള്ള വേപ്പിൻ കുരുസത്ത്, ഇവയൊക്കെ 2 ഇടവിട്ട് തെളിച്ചു കൊടുക്കുന്നത് ഈ മണ്ടരിക്കീടങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയും. ഈ ഇലപ്പയറ്റുകൾ നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ് ഇലകളിൽ മുരടിച്ചു പോകുന്നത്. അപ്പോ ഈ തളിരിലും പുതിയ ഇലകളിലും നീരൂറ്റി കുടിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഒരു ജീവിയെ കാണാം. ഇതാണ് ഈ ചുരുളാൻ കാരണമൊക്കെ ഇലകൾ. അപ്പോ ഇതിന്റെ പുകയിലെ കഷായം തളിക്കുന്നത് ഇവയെ അകറ്റാൻ നല്ലതാണ്. വേനൽക്കാലത്ത് ഈ തൈചിയൽ എന്ന് പറയുന്ന അസുഖം വളരെ കുറവായിട്ട് കാണുന്നത്. പിന്നെ മാത്രല്ല, നമ്മുടെ ഈ പച്ചമുളക് എന്ന് പറയുന്നത് ഈ കറിയിൽ ഇടുന്നൊരു പച്ചമുളക് എന്നത് മാത്രല്ല, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം വെച്ചാൽ വിറ്റമിൻ സിയുടെ ഉറവിടമാണ് ഈ പച്ചമുളക്. പച്ചമുളക് കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യവും തിളക്കവും വർദ്ധിപ്പിക്കും കേട്ടോ. അത് എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ നന്നായിട്ട് പച്ചമുളക് വെറുതെ കഴിക്കണമെന്നല്ല പറയുന്നത്, നമ്മുടെ കറികളിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും പച്ചമുളക് ആയിട്ട് കഴിക്കുക. അതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചമുളക്. പിന്നെ വൈറ്റമിൻ സിയും നാരുകളും നിറയെ ഉള്ളതിനാല് ദഹനം എളുപ്പമാക്കാനും പച്ചമുളക് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ ഉമിനീർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതും ആഹാരം ശരിയായി ദഹിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിന്റെ അമിതമായ കൊഴുപ്പ് ഉരുക്കിക്കളയാൻ പച്ചമുളക് കഴിക്കുന്നത് ഉത്തമമാണത്രേ. അപ്പോ ഇതുവഴി ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും. പ്രമേഹ രോഗമുള്ളവർ ഭക്ഷണത്തിൽ പച്ചമുളക് ഉൾപ്പെടുത്തുന്നതും നല്ലതാണെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ദഹനമൊക്കെ എളുപ്പ രീതിയിൽ കൊണ്ടുവരുന്നത് പച്ചമുളകിനൊരു വലിയൊരു പങ്കുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ ശ്രോതാക്കള്, പച്ചമുളക് ഇനി വാരിക്കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിലെ തൊടികളിലും മറ്റും അതുപോലെ ടെറസുകളിലെ ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് നട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അന്യസംസ്ഥാനത്തുള്ള ആൾക്കാരെ നമുക്ക് ആശ്രയിക്കാതെ, രാസവളം ഉപയോഗിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കാതെ, നമ്മൾ മാക്സിമം കൂടുതൽ നമ്മളെ വീടുകളിൽ ജൈവവളമൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് പറഞ്ഞു തന്നത്. എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് അടുക്കളയിൽ അറിഞ്ഞിരിക്കേണ്ട ചില രഹസ്യങ്ങൾ അറിയാമെന്നറിയാം. എങ്കിലും ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളുമായി അല്പം അടുക്കള കാര്യങ്ങൾ ചിലവഴിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ വീടുകളിലുള്ള കറിവേപ്പില, നമ്മൾ പുറത്തു നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള കറിവേപ്പില, നമ്മൾ കവറിലോ മറ്റോ പൊതിഞ്ഞു വെച്ച ആ കറിവേപ്പില 2 ചിലപ്പോൾ വാടിപ്പോയി അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളെടുത്ത് അതിൽ ഈ കറിവേപ്പില അതിൻ്റെ ഞെട്ട് കളയാതെ വെച്ചാൽ ദിവസങ്ങളോളം വാടാതെ അതിൽ തന്നെ സുരക്ഷിതമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കോഴിയിറച്ചി ഉണ്ടല്ലോ, കോഴിയിറച്ചിയിലെ ഒരു പകുതി ചെറുനാരങ്ങ നീര് നന്നായിട്ട് പുരട്ടിയിട്ട് കുറച്ച് സമയം വെച്ച ശേഷം അത് റോസ്റ്റ് ചെയ്ത് നല്ല നിറം കിട്ടും. അതിൻ്റെ നല്ല സോഫ്റ്റ്നെസ്, അതിൻ്റെ നല്ല വേവ് കിട്ടുന്നു മാത്രമല്ല നല്ല നിറവും ലഭിക്കും. അതുപോലെ ഈ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വേവിക്കാതെ അത് വെന്ത ശേഷം ഉപ്പ് ചേർത്താൽ കൂടുതൽ മൃദുവായിരിക്കും നമ്മുടെ ഈ ഇറച്ചി. നമ്മൾ സാധാരണ ഉപ്പ്, മഞ്ഞൾ, മുളക് അങ്ങനെയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇറച്ചികളൊക്കെ വേവിക്കാറ്. എന്നാൽ ഇനി മുതൽ ഇറച്ചി വേവിക്കുമ്പോൾ ഇറച്ചി വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇറച്ചിയുടെ മൃദുവായ, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ ഈ ഇറച്ചി മാർദ്ദവമില്ലെന്ന് തോന്നിയാൽ പാകം ചെയ്യുന്നതിന് മുൻപ് അല്പസമയം പപ്പായയുടെ ഇലയിൽ പൊതിഞ്ഞു വെക്കണം. പിന്നീട് പാകം ചെയ്താൽ ഇറച്ചിക്ക് നല്ല മാർദ്ദവം കിട്ടും. അങ്ങനെയാണ്. അതുപോലെ ഈ വെള്ളത്തിന് പകരം തേങ്ങാ വെള്ളത്തിൽ രസം തയ്യാറാക്കിയാൽ രുചിയേറും. നമ്മൾ സാധാരണയായി വീടുകളിൽ രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് രസപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് രസം ഉണ്ടാക്കും. അപ്പോൾ ഇനി മുതൽ തേങ്ങാ വെള്ളത്തിൽ ഒന്ന് രസം ഉണ്ടാക്കിയൊക്കെ അതിൻ്റെ രുചി ഒന്ന് പ്രത്യേകം തന്നെയാണ്. മാത്രമല്ല, ഉരുളക്കിഴങ്ങിൻ്റെ പുറം തൊലിയിൽ വെണ്ണ പുരട്ടി ബേക്ക് ചെയ്താൽ തൊലി വിണ്ടു കീറി അത് പൊട്ടാതിരിക്കാൻ നല്ലതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന കറികൾക്ക് കൂടുതൽ രുചിയും കിട്ടും. അതുപോലെ ഈ കുടംപുളി, അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആ കുടംപുളി കേടാകാതിരിക്കാൻ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് തിരുമ്മി സൂക്ഷിക്കുക. അപ്പോൾ ഈ കുടംപുളി എന്ന് പറയുന്ന സാധനം കേടാകാതെ കുറച്ച് കാലം നീക്കി കിട്ടും. അതുപോലെ ഈ മിക്സിയുടെ ബൗളിനുള്ളിലെ ദുർഗന്ധം മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മിക്ക വീടുകളിലും നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ മിക്സിയുടെ ബൗളിനുള്ളിൽ ചില ദുർഗന്ധം. അപ്പോൾ ഈ പുതിനയിലയോ അതായത് ചെറുനാരങ്ങയുടെ തൊലിയോ ഇട്ട് ജസ്റ്റ് ഒന്ന് ആ മിക്സി ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ മിക്സിക്കുള്ളിലെ ദുർഗന്ധമൊക്കെ മാറ്റി നല്ല സ്മെല്ല് കിട്ടും. അതുപോലെ ഈ ജാറിനുള്ളിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം മസാലയും മറ്റും അടിച്ചാൽ ബൗളിനുള്ളിൽ ആ മസാല പറ്റിപ്പിടിക്കാതെ മുഴുവനായിട്ടും അങ്ങോട്ട് പോകും.
അതുപോലെ ഈ ആവിയിൽ വെന്ത സാധനം ശരീരത്തിന് നല്ലതാണ്. ഈ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം അവയൊക്കെ. അപ്പൊ ഇടിയപ്പത്തിനുള്ള മാവിൽ 2 സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് ആ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതായത് ഇടിയപ്പത്തിന്റെ മാവിൽ 2 സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെ ഇഡ്ഡലിക്ക് നല്ല മയവും രുചിയും ഒക്കെ കിട്ടാൻ നമ്മൾ അരി അരക്കുള്ളി, നമ്മൾ ആ ഇഡ്ഡലി മാവിന് അരി അരയ്ക്കുമ്പോൾ മാവിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയ ശേഷം മാത്രം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല രുചിയുള്ള സോഫ്റ്റ്നെസ്സായ ഇഡ്ഡലി ഉണ്ടാക്കാനും നമുക്ക് പറ്റും. പിന്നെ ഗരം മസാല, ജീരകം ഇവയുടെ മണവും സ്വാദും നഷ്ടപ്പെടാതിരിക്കാൻ പ്രകാശം തട്ടാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കണം. പിന്നെ ഈ പരിപ്പ് വേവിക്കുമ്പോൾ തിളച്ചു മറിയാതിരിക്കാൻ എന്താ വരേണ്ടെന്നറിയോ? തിള വരുന്നത്, അതായത് തിള വരുമ്പോൾ തന്നെ ഒരു തുള്ളി എണ്ണ ആ പരിപ്പ് വയ്ക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പരിപ്പ് വേവിക്കുമ്പോൾ തിളച്ച് അത് പുറത്തേക്ക് മറിയാതിരിക്കും. അങ്ങനെയുള്ള ചില അറിഞ്ഞിരിക്കേണ്ട അടുക്കള രഹസ്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും അടുക്കളയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുങ്കുമച്ചിപ്പ്. ഇത് സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം. കഴിഞ്ഞ കുങ്കുമച്ചിപ്പിൽ ഒരു നോവലിന്റെ ആദ്യ ഭാഗം കേൾപ്പിച്ചിരുന്നുവല്ലോ, വൈകി വന്ന വസന്തം. രചന അംബിക മോഹൻ കോടിയേരി. ശബ്ദാവതരണം മഞ്ജു പ്രസാദ്. എല്ലാം മാറി മറിഞ്ഞു വരുന്ന ഈ ലോകത്തിൽ ഈ പ്രപഞ്ചം മാത്രം ഒരു മാറ്റവും വരാതെ നിത്യസത്യമായി എന്നും നിലനിൽക്കുന്നു. കത്തിജ്വലിക്കുന്ന സൂര്യൻ ഭൂമിയെ ചുട്ടുപൊള്ളിച്ചു. ഒരിറ്റു ജലവും തേടി മരങ്ങളുടെ വേര് ഭൂമിയുടെ താഴ്ചയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കണ്ടാൽ മഴ തനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള സമയമായെന്ന് നിശ്ചയിച്ച് ആകാശത്തിൽ മേഘമായി ഇരുൾ മൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഭൂമിയെ ഒരു കൗമാരക്കാരിയാക്കി അണിയിച്ചൊരുക്കി തിരിച്ചു പോകുന്നു. ദേവികയുടെ മനസ്സും പുറകോട്ടേക്കൊന്ന് സഞ്ചരിച്ചു. ഞാൻ അപ്രതീക്ഷിതമായി ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും മഴ കഴിഞ്ഞ് പ്രകൃതി അണിയിച്ചൊരുക്കിയ ചിങ്ങമാസത്തിലെ ഈ ദിവസമായിരുന്നു. ഈ വീടിന്റെ മുറ്റം ഇന്ദുചേച്ചി നട്ടുവളർത്തിയ മുല്ലയും റോസും അശോകവുമെല്ലാം പൂചൂടിയും അതിനുള്ളിലൂടെ പുല്ല് പടർന്ന് പന്തലിച്ച് ഒരു കൊച്ചു കാടുപോലെയായിരുന്നു. കൊറോണ എന്ന മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്ന സമയം ജനങ്ങൾ മുഴുവനും വീടിനുള്ളിൽ തടവുകാരായി മാറി. ആ മഹാമാരി ഓരോ ജീവനും കൊണ്ട് കടന്നു പോകുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വന്ന നിമിഷം ഓർക്കാൻ കൂടി വയ്യ. ഒരു രാജാവ് മന്ത്രിയോട് സന്തോഷമുള്ളപ്പോൾ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ സന്തോഷവും തരുന്ന ഒരു വാചകം ചുമരിൽ എഴുതാൻ പറഞ്ഞിരുന്നു. ഏത് രാജാവാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അപ്പോൾ മന്ത്രി ഉടനെ എഴുതി, ഈ സമയവും കടന്നു പോകും. അതാണ്, സമയം കടന്നു പോകുമ്പോൾ ദുഃഖവും കടന്നു പോകും, സന്തോഷവും കടന്നു പോകും. ഈ ഭൂമിയിൽ ഒന്നിനും ശാശ്വതമായ നിലനിൽപ്പില്ല. അങ്ങനെ ലോകം മുഴുവനും ഭയത്തിന്റെയും നിശബ്ദതയുടെയും മുൾമുനയിൽ നിർത്തിയ കൊറോണ എന്ന മഹാമാരി മെല്ലെ മെല്ലെ ഒഴിഞ്ഞ് ലോകം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പേരുകൂടെ എന്താണെന്നറിയാത്ത ആളെയാണ് 2 മക്കളുടെ അമ്മയാക്കാൻ വേണ്ടി ഞാൻ വിവാഹം കഴിച്ചത്. രജിസ്ട്രാർ ഫീസിൽ ഒപ്പുവെക്കുമ്പോഴാണ് പേര് റോയി എന്നാണെന്നറിയുന്നത്. പേര് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി, പിന്നെ സമാധാനിച്ചു. ഞാൻ അയാളുടെ ഭാര്യയാകാനല്ലോ വന്നത്, മക്കളുടെ അമ്മയാകാനല്ലേ. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ അയാളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നു. എന്തു ചേച്ചി എപ്പോഴെങ്കിലും വരുമെങ്കിലും ഞാൻ അവരുടെ കുടുംബകാര്യമൊന്നും ചോദിക്കാറില്ല. ചേച്ചി എന്നോടൊന്നും പറയാറുമില്ല. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരാഗ്രഹം അവരെപ്പറ്റി അറിയണമെന്ന്. ഇവർ 2 മതക്കാരായതുകൊണ്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് നാടുവിട്ടതായിരിക്കുമോ? അതുകൊണ്ടാണോ സ്വന്തക്കാരൊന്നുമില്ലാത്തത്? റോയിച്ചന്റെ നാട് എവിടെയാണോ? എന്റെ സംശയം ചോദിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഉത്തരം. ഞാനൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നുമല്ല, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. എന്നെ പ്രസവിച്ചത് അമ്മയോ ഉമ്മയോ എന്നെനിക്കറിയില്ല. എന്നെ പ്രസവിച്ചവർക്ക് എന്നെ വളർത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമുണ്ടായിരിക്കാം. എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ ഒരു അനാഥാലയത്തിന്റെ മുന്നിൽ കിടത്തിയിട്ട് സ്ഥലം വിട്ടു. അവർ എനിക്ക് റോയ് എന്ന് പേരിട്ടു. ക്രിസ്ത്യാനി എന്ന നിലയിൽ മാമോദീസ മുക്കിയതുമില്ല. ഹിന്ദു എന്ന നിലയിൽ 6ാം മാസം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറും തന്നില്ല. 3ാം വയസ്സിൽ എഴുത്തിനിരുത്തിയതുമില്ല. മുസ്ലിം എന്ന നിലയിൽ സുന്നത്തും ചെയ്തില്ല. എന്നിട്ടും ഞാൻ വളർന്നു.
അവിടെ പല പേരിലും പല കുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാം മതവും ജാതിയും ഒന്നുമില്ലാതെ എന്നെ പോലെ തന്നെ വളർന്നു. അനാഥാലയത്തിൽ നിൽക്കാനുള്ള പ്രായം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്നെ പറഞ്ഞുവിട്ടു. പിന്നെ പല സ്ഥലത്തും ജോലി ചെയ്ത് ഞാൻ പഠിച്ചു. എൻ്റെ ജീവിതയാത്രയിൽ ഞാനൊരു അനാഥനാണെങ്കിലും പലരുടെയും സഹായം എനിക്ക് കിട്ടി. അങ്ങനെ ഞാനൊരു ഉദ്യോഗസ്ഥനായി. ജീവിക്കാനുള്ള ജോലി തന്നപ്പോൾ ദൈവം നിനക്കൊരു പെണ്ണ് കൂട്ടിനിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ദൈവം ഇടനിലക്കാരനായി നിന്നിട്ടാവാം ഇന്ദുവിനെ എനിക്ക് കാണിച്ചു തന്നത്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഹോട്ടലിൽ ഭക്ഷണം വിളമ്പുന്ന കുട്ടിയായിരുന്നു ഇന്ദു. ഒരിക്കൽ കൂടി ആ കുട്ടി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. നല്ല ഐശ്വര്യമുള്ള മുഖം. എന്തോ എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി. പക്ഷേ അവൾ ഊമയാണോ എന്ന സംശയം എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാക്കി. സംശയം മാറ്റാൻ വേണ്ടി ഒരു ദിവസം ഞാൻ അവളോട് പേര് ചോദിച്ചു. കുറച്ചു സമയം അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ആ കണ്ണിൽ കടലോളം സങ്കടങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നി. കുറച്ചു സമയം എൻ്റെ മുഖത്ത് നോക്കി നിന്ന് അവൾ ഏതോ സ്വപ്നലോകത്ത് നിന്ന് പറയുന്നത് പോലെയാണ് ഇന്ദു എന്ന് പറഞ്ഞത്. ഏതായാലും ഊമയല്ലെന്ന് മനസ്സിലായി. ആ കുട്ടിയെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. അന്വേഷിച്ചപ്പോൾ പരിതാപകരമായ ഒരു കഥയാണ് കേട്ടത്. അമ്മയും അച്ഛനും മകളും അടങ്ങുന്ന സന്തുഷ്ടമായൊരു കുടുംബം. എപ്പോഴോ അച്ഛൻ വേറൊരു സ്ത്രീയുമായി ബന്ധം തുടങ്ങിയത്രേ. അവളുടെ വീട്ടിൽ തന്നെ താമസവും തുടങ്ങി. ഒരു ദിവസം അമ്മ പോയി സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടെ വിളിച്ചു വന്നു. അന്നത്തെ അത്താഴത്തിൽ വിഷം കലർത്തി മൂന്നു പേർക്കും സ്നേഹത്തോടെ തന്നെ വിളമ്പി. അച്ഛനും അമ്മയും മരിച്ചു. മകൾ മാത്രം രക്ഷപ്പെട്ടു. ലോൺ വാങ്ങിയെടുത്ത വീട് ബാങ്കുകാരും കൊണ്ടുപോയി. അമ്മയുടെ ഒരു കൂട്ടുകാരി അവളെ വിളിച്ചു വന്നു. അവരുടെ കൂടെ താമസിപ്പിച്ചു. ചെറിയൊരു ഹോട്ടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അവരുടെ കൂടെ ഒരാളായി ഇന്ദുവും ജീവിച്ചു. ആർക്കും ഒരു ഉപദ്രവവുമില്ല. കഴിയുന്ന ജോലിയെല്ലാം ചെയ്തു കൊടുക്കും. ആരോടും മിണ്ടില്ല. എല്ലാവരെയും പേടിയാണ്. എന്നെപ്പോലെ തന്നെ ആരുമില്ലാത്ത ഇന്ദുവിനെ ഞാൻ സ്വന്തമാക്കി. നല്ലൊരു ഡോക്ടറുടെ കൗൺസിലിംഗ് കൊണ്ട് കുറെ മാറ്റിയെടുക്കാൻ പറ്റി. പക്ഷേ ഞാൻ വേറൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൂടാ. അവളുടെ അച്ഛനെ പോലെ ആകുമോ എന്നുള്ള പേടിയായിരിക്കാം. ഞാൻ അങ്ങോട്ട് വരുമെന്ന് കരുതിയാണ് അവൾ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഓടി വരുന്നത്. പിന്നെ അതെനിക്കും ശീലമായി. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഭാര്യയും മക്കളും എന്നെ കാത്തു നിൽക്കുന്നത് കാണാൻ. ഇന്ദുവിനെ സ്വന്തമാക്കിയതിനു ശേഷം ഈ സ്ഥലം സ്വന്തമാക്കി. വീടും പണിതു. എല്ലാം കണ്ടപ്പോ ദൈവത്തിന് അസൂയ തോന്നിയെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം എന്റെ ഇന്ദുവിനെ പെട്ടെന്ന് അങ്ങ് വിളിച്ചോണ്ട് പോയത്. എന്റെ മക്കൾ നിനക്കൊരു ശല്യമായാലോ എന്ന് കരുതിയാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ദൈവത്തിന് അസൂയ തോന്നിയതല്ല റോയിച്ച. ഓരോ ആളുടെ ജീവിതവും ജനനം മുതൽ മരണം വരെ തീരുമാനിച്ചായിരിക്കും ഓരോ ആളും ജനിച്ചു വരുന്നത്. മക്കളെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ വളർത്തണമെന്നായിരിക്കാം ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ടായിരിക്കും മക്കൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചപ്പോൾ ഇന്ദു ചേച്ചി ചേച്ചിയമ്മയെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. ഈ പ്രപഞ്ചശക്തിയുടെ പാവകളാണ് എല്ലാവരും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കൊറോണയുടെ ഭീകരതയിൽ അനാഥരായ മക്കൾക്ക് വേണ്ടി റോയിച്ചൻ എന്റെ കൊച്ചു വീട് മാറ്റിപ്പണിതു. നിയമപ്രകാരം ദത്തെടുത്തു. അവിടെ താമസിപ്പിച്ചു. ആ വീടിന് സ്നേഹാലയം എന്ന് പേരിട്ടു. അവർക്കെല്ലാം ഞാൻ ചേച്ചിയമ്മയായി. ആ മക്കളെയെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം. ഞങ്ങൾക്കെല്ലാ കൂട്ടിനായി രണ്ടച്ഛനും രണ്ടമ്മയുമുണ്ട്. ഈ സ്നേഹാലയത്തിൽ ആരും അനാഥരല്ല. ഈ സമയം കടന്നുപോയി മെല്ലെ മെല്ലെ ലോകം സമാധാനത്തിലേക്ക് വരാതിരിക്കില്ല. ഇതെന്താ ദേവികെ, കാലത്ത് തന്നെ വരാന്തയിൽ വന്നിരുന്ന് സ്വപ്നം കാണുകയാണോ? ജോലി വേണ്ടെന്ന് വെച്ച സങ്കടമാണോ? എന്റെ ഇഷ്ടത്തിനാണല്ലോ ജോലി വേണ്ടെന്ന് വെച്ചത്. പിന്നെ കൊറോണയുടെ തിരക്കെല്ലാം കുറഞ്ഞില്ലേ? ഞാൻ സ്വപ്നം കാണുകയായിരുന്നു റോയിച്ച. രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി വന്ന എനിക്ക് എത്ര മക്കളെയാണ് ദൈവം തന്നത്. അച്ഛനെയും അമ്മയെയും കൂടി കിട്ടിയില്ലേ? നമുക്ക് അവരെ എല്ലാം നല്ല മനുഷ്യരായി വളർത്തണം അല്ലേ റോയിച്ച? വേണം. എല്ലാവരെയും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണമെങ്കിൽ ചിലവെത്ര വേണ്ടിവരും? നമ്മളെന്താ ചെയ്യുക? എല്ലാം തീരുമാനിക്കുന്ന ആ ശക്തി അതിനും ഒരു വഴി കാണിച്ചു തരും എന്ന് വിശ്വസിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ റോയിച്ചന്? എന്റെ ജീവിതത്തിൽ രണ്ടാമതും വസന്തം വന്നു കയറിയ ദിവസമല്ലേ. മറക്കുമോ ആ ദിവസം? രാവിലെ തന്നെ സാഹിത്യമാണല്ലോ. സ്വപ്നം കണ്ടത് മതി, എഴുന്നേൽക്ക്. വൈകി വന്ന വസന്തം. അംബിക മോഹൻ കോടിയേരി രചിച്ച നോവലിന് ശബ്ദഭാവം നൽകി അവതരിപ്പിച്ചത് മഞ്ജു പ്രസാദ്. സ്ത്രീ അടയാളപ്പെടുത്തിയ മേഖലകൾ ഇന്ന് കുറവാണ്. ഏറെക്കുറെ ഇല്ലെന്ന് തന്നെ പറയാം. എങ്കിലും നമ്മുടെ പൂർവ്വകാലം സമത്വ ദർശനത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല. അത്രത്തോളം സ്ത്രീ സൗഹൃദവുമായിരുന്നില്ല. പ്രിയ ശ്രോതാക്കളെ,
കേരളം കണ്ട അപൂർവവും വ്യത്യസ്തവുമായ സ്ത്രീരത്നങ്ങളെ അടുത്തറിയാൻ കൂടി കുങ്കുമച്ചേപ്പ് ഇനി അവസരമൊരുക്കി തരട്ടെ. ഓക്കെ, എങ്കിലിതാ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്വന്തം ലേഖികയും ആദ്യത്തെ സ്കൂൾ അധ്യാപികയുമായ യശോദ ടീച്ചറെ. പോരാട്ട സമരങ്ങളുടെ ആദ്യത്തെ സ്ത്രീ സംഘടക കൂടിയാണ്. ജാനകിയുടെയും ധർമ്മടത്ത് പയ്യനാടൻ ഗോവിന്ദിന്റെയും മകളായി 1916 ഫെബ്രുവരി 12 യശോദ ടീച്ചർ ജനിച്ചു. കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എലിമെന്ററി സ്കൂളിൽ ഏക വിദ്യാർത്ഥിനിയായി 8ാം തരത്തിൽ ചേർന്നു. 1931 8ാം തരത്തിനു ശേഷം യശോദ അധ്യാപികയായി ചേരുമ്പോൾ അവർക്ക് പ്രായം 15 വയസ്സാണ്. ഏപ്രിലിൽ തന്നെ പരിശീലനം ലഭിക്കാത്ത ടീച്ചറായി. അമ്മാവൻ ഗോവിന്ദൻ മാസ്റ്റർ ഹെഡ് മാസ്റ്ററായ സ്കൂളിൽ ആദ്യ നിയമനവും കിട്ടി. 1933-35 കാലഘട്ടത്തിൽ അധ്യാപിക പരിശീലനവും ലഭിച്ചു. 1939 198 ടീച്ചർമാരുടെ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കി. അതിലൊന്ന് യശോദ ടീച്ചർ ഉൾപ്പെട്ട 2 അധ്യാപകരുടേതായിരുന്നു. മാപ്പെഴുതി കൊടുത്താൽ അവരെ തിരിച്ചെടുക്കുമായിരുന്നു. പക്ഷേ മാപ്പെഴുത്താൻ യശോദ ടീച്ചർ തയ്യാറായിരുന്നില്ല. മലബാർ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ SSLC പ്രൈവറ്റായി പരീക്ഷ എഴുതാൻ അധ്യാപകർക്ക് അവസരം വേണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ച് 1939 നടന്ന അധ്യാപക സമരം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. 1949 കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച ഏഷ്യാറ്റിക് വിമൻസ് കോൺഫറൻസിലും യശോദ ടീച്ചർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 1952 കമ്മ്യൂണിസ്റ്റ് നേതാവും സഹപ്രവർത്തകനുമായ കാന്തലോട്ട് കുഞ്ഞമ്പുവിനെ ടീച്ചർ വിവാഹം ചെയ്തു. 1939 ബ്രിട്ടീഷ് സർക്കാർ യശോദ ടീച്ചറുടെ അധ്യാപക സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയുണ്ടായി. അധ്യാപക ജോലിയോടൊപ്പം തന്നെ അവർ രാഷ്ട്രീയ പ്രവർത്തകയും ദേശാഭിമാനിയിലെ ആദ്യത്തെ സ്വന്തം ലേഖികയുമായി. കണ്ടങ്കൈ സമര പോരാളി കുഞ്ഞാക്കമ്മയുടെയും കാവുംബായി സമരത്തിന്റെ വീരവനിത ചെറിയമ്മയുടെയും ചെറുത്തുനിൽപ്പിന്റെ കഥകൾ പുറം ലോകം ആദ്യം അറിഞ്ഞത് യശോദ ടീച്ചറുടെ റിപ്പോർട്ടിലൂടെയാണ്. വധശിക്ഷ കാത്തു കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കയ്യൂർ സഖാക്കളെ ജയിലിൽ സന്ദർശിച്ച ഏക വനിതയും നമ്മുടെ ടീച്ചറാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ച് ചർക്ക, നൂൽനൂൽപ്പ്, നെയ്ത്ത് എന്നിവ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ പ്രവർത്തിച്ചു. മാത്രവുമല്ല, ഇതോടൊപ്പം തന്നെ സാക്ഷരതാ ക്ലാസുകളും ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടായിരുന്നു. യശോദ ടീച്ചറുടെ നേതൃത്വത്തിൽ തുടങ്ങിയ മഹിളാ പ്രസ്ഥാനമാണ് പിന്നീട് മലബാർ മേഖലയിൽ മുഴുവനും വേരുപിടിച്ചത്. ചവിട്ടിക്കുഴച്ച മണ്ണുൾപ്പെട്ട നിരവധി നാടകങ്ങളിലും അക്കാലത്ത് അഭിനയിച്ചു. സ്ത്രീകൾ മാത്രം അഭിനയിക്കുകയും സ്ത്രീകൾ സംഘാടകരാവുകയും ചെയ്ത നാടകങ്ങൾ വലിയ ജനപ്രീതി നേടി. മഹിളാ സമൂഹത്തിന്റെ കെട്ടിടം നിർമ്മിക്കാൻ നാടകത്തിന്റെ ടിക്കറ്റ് വിറ്റ് പണം കണ്ടെത്തി. പലതവണ മികച്ച നടിയായും ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2009 ജൂലൈ 27 നമ്മോട് ടീച്ചർ യാത്ര പറഞ്ഞത്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ എന്റെ പ്രിയ ശ്രോതാക്കളുമായി ഞാൻ പങ്കുവച്ചു. അപ്പോ ഇനി കുങ്കുമച്ചിപ്പിന്റെ സമയം ഇവിടെ തീരാറായിരിക്കുകയാണ്. ഇനി അടുത്ത ലക്കത്തിൽ ഞാൻ നിങ്ങൾക്കൊപ്പം എത്തും വരേക്കും ബൈ. സ്റ്റുഡിയോ സീറ്റ് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നേഹയാണ്. നുറുങ്ങുകൾ. നുറുങ്ങുകളുമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ RJ നിമ്മിയാണ്. ഇന്നത്തെ നുറുങ്ങുകളിലൂടെ നമുക്ക് ചെറുപയറിനെ കുറിച്ച് മനസ്സിലാക്കാം. ചെറുപയർ ഒരു പയർ വർഗ്ഗധാന്യമാണ്. ഭാരതത്തിലെ എല്ലായിടത്തും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നു. ആഫ്രിക്കയിലെ ചെറുപയറാണ് ഏറ്റവും മുന്തിയ ഇനം. പച്ച നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ളതുമായി 2 തരത്തിൽ ചെറുപയറുണ്ട്. പച്ച നിറത്തിലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ചെറുപയർ പുഷ്ടികരമായ ഒരു ആഹാരമാണ്. അത് ദഹിക്കുവാൻ പ്രയാസമുള്ളതാണ്. കറി വെക്കുവാനും പലഹാരങ്ങൾക്കും പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. ചെറുപയർ രുചിപ്രദമായിട്ടുള്ളതാണ്. കഫപിത്തങ്ങളെ ശമിപ്പിക്കും. ചെറുപയർ കണ്ണിന് വളരെ നല്ലതാണ്. ശരീരത്തിന് ഓജസ്സും ബലവും ഉണ്ടാകും. രക്തവർദ്ധനവിന് നല്ലതാണ്. രക്തദോഷം, പിത്തം, കഫം, മഞ്ഞപ്പിത്തം, നേത്രരോഗം, ജ്വരം ഇവ ശമിപ്പിക്കും. വാദരോഗികൾക്ക് ഹിതമല്ല ചെറുപയറിൻ സൂപ്പ്. രോഗം വന്ന് മാറിയവർക്ക് പെട്ടെന്ന് ആരോഗ്യം
ഉണ്ടായി വരാൻ ഉതകുന്ന ഒരു അമൃതാണ്. 100 ഗ്രാം ചെറുപയർ 24 ഔൺസ് വെള്ളത്തിൽ പുഴുങ്ങി 6 ഔൺസ് ആക്കി പുറുക്കി പിഴിഞ്ഞ് എടുത്ത് 3 ഔൺസ് വീതം 2 നേരം തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. ചെറുപയർ സൂപ്പ് പാല് ചേർത്ത് കഴിച്ചാൽ ഉദരപ്പുണ്ണിന് നല്ലതാണ്. കരൾ വീക്കം, പ്ലീഹ വീക്കം എന്നിവയുള്ള രോഗികൾക്ക് ചെറുപയറിന്റെ സൂപ്പ് ഹിതമാണ്. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതുമാണ്. ആയുർവേദ വിധിപ്രകാരം എണ്ണ തേച്ച് കുളിക്കുമ്പോൾ സോപ്പിന് പകരം മെഴുക്ക് ഇളകുവാൻ ചെറുപയർ പൊടിച്ചത് അതിവിശേഷമാണ്. മുലപ്പാൽ കെട്ടി നിന്നോ തലനീരിറക്കം കൊണ്ടോ മുലകൾക്കുണ്ടാവുന്ന വീക്കത്തിന് ചെറുപയർ പുഴുങ്ങി അരച്ച് പശ പോലെയാക്കി വെച്ചാൽ നല്ല ഫലം കിട്ടുന്നതാണ്. പുട്ടും ചെറുപയറിൻ കറിയും വെള്ളയപ്പവും ചെറുപയറിൻ കറിയും അധ്വാനശീലരുടെ ഭക്ഷണക്രമമാണ്. ചെറുപയർ 2 ദിവസം വെള്ളത്തിൽ നനച്ചു വെച്ചാൽ 3ാമത്തെ ദിവസം ചെറിയ മുള പൊട്ടുന്നതായി കാണാം. മുളകൾ ഉണ്ടായ ചെറുപയർ സാധാരണ പോലെ വറുത്ത് ഒച്ചയ്ക്കോ മറ്റ് ആഹാരത്തോടു കൂടിയോ പ്രഭാതത്തിൽ കഴിക്കുക. ഇതുകൊണ്ട് തന്നെ കഞ്ഞി ഉണ്ടാക്കി തേങ്ങയും സ്വല്പം മധുരവും ചേർത്ത് കഴിക്കാം. വൈറ്റമിൻ ഇ ധാരാളം ഈ കഞ്ഞിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഹൃദ്രോഗികൾക്ക് ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ഈ ഒരു കഞ്ഞി. കളരി അഭ്യാസം ഇതുപോലെയുള്ള വ്യായാമ മുറകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും ഈ ഒരു കഞ്ഞി അമൃതിന് സമമായ ഫലം ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ ഉഷ്ണം തീർക്കാൻ ചെറുപയർ പൊടിച്ച് റോസ് വെള്ളത്തിൽ അരച്ച് പശു പോലെയാക്കി കണ്ണ് അടച്ച് കണ്ണിനുമേൽ ആ മാവ് വയ്ക്കുക. കണ്ണിന് നല്ല കുളിർമയുണ്ടാകും. ചെറുപയറിന്റെ കഷായം തേൾ കടിച്ച വിഷത്തിന് കഴിക്കാവുന്നതാണ്. ചെറുപയർ പൊടിയിൽ ചുണ്ണാമ്പ് കൂട്ടിച്ചേർത്ത് കവിൾ കൊണ്ടാൽ നല്ലതുമാണ്. ചെറുപയറിനെ ഗ്രീൻ ഗ്രാം എന്ന് ഇംഗ്ലീഷിലും മുതങ്കഹ എന്ന് സംസ്കൃതത്തിലും പറയുന്നു. പാപ്പിലിയോണീസി കുലത്തിൽ പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ നുറുങ്ങുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നുറുങ്ങുകളിൽ നാളെ മറ്റൊരു വിഷയവുമായി ഞാൻ എത്താം. ഇന്ന് നിങ്ങളോട് തൽക്കാലം ബൈ പറയുന്നു. ഞാൻ ആർജെ നിമ്മി. നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. കുങ്കുമച്ചെപ്പ്, സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം. കൂടെ ഞങ്ങൾ സ്നേഹ സംജിത്ത്, നിമ്മി മുകുന്ദൻ. കുങ്കുമച്ചെപ്പ് നിർവഹണം അംബിക മോഹൻ, കോടിയേരി.